നീ ഫൈറ്റ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ മുട്ടാളിനെ വീഴ്ത്തിയത്? മന്ത്രവും മായയൊക്കെ ഉണ്ടെന്ന് കുട്ടി പറഞ്ഞു നേര് തന്നെയല്ലേ? എന്തായാലും അത് വീടിന് പുറത്തു മതി, അകത്ത് വേണ്ട. പെരുന്നാള് കൂടാൻ വീട്ടിൽ പോകുന്നു പറഞ്ഞില്ലേ, പിടിയെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തോ. ഇതാ, ഇത് ശമ്പളത്തിൽ പെടുത്തണ്ട, ഒരു സന്തോഷത്തിന് ഞാൻ തരുന്നതാ. വേണ്ട മുതലാളി, വേണ്ട. ദീർഘകാല വിത്ത് അമ്മേ കണ്ടില്ലേ, സോഹിക്കുന്നതുകൊണ്ടൊരു പൊരുതി. ഈ ചെക്കൻ ഇത് എന്ത് ഭാവിച്ച? എടാ ശങ്കരു, പെരുന്നാള് കൂടന്റെ മോളെ, നാളെ തന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വേണ്ട സാധനങ്ങൾ വാങ്ങണം. കൊച്ചുണ്ണി വന്നില്ലെങ്കി എന്റെ മക്കള് പട്ടിണിയാവരുത്. അറിയാലോ, സക്കാത്ത പോലെ നമുക്ക് ആരും തരൂല. ഇങ്ങനെ ചന്ത നോക്കല് മതിയാക്കി ഇത്താത്തൊന്നും സഹായിക്കണ്ടോ? കോലത്ത് തമ്പുരാട്ടി കുട്ടിയാണ് വിചാരം. കൈതോല വെട്ടിയപ്പോ എന്റെ കൈ പൊറിന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ പായം എടയാണെന്ന് ഞമ്മക്കറിയില്ല. മടിച്ചി കള്ളം പറഞ്ഞ കണ്ടില്ലയോ മച്ചി? വെറുതെ ഞങ്ങളെ കൂടണ്ട, നിനക്ക് വേങ്കി നീ പോയ്ക്കോ, ഉമ്മ മെടഞ്ഞു തീർത്തോളാം. ഇക്കാക്ക വാവച്ചി, സുഖാണോ നിനക്ക്? കേരത്ത് സുഖ. നബീസു നിനക്കോ? ഉമ്മ മോനെ, കൊച്ചു സുഖാണോ നിനക്ക്? സുഖാണുമ്മ. ഇക്കാക്ക സുറുമയും വളയും വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ട് നബീസു. സുറുമയും കരിവളയും മാലയും മാത്രമല്ല, എന്റെ വാവച്ചിക്ക് ഏവൂരങ്ങാടിയിൽ നിന്ന് നല്ല അരിമുറുക്കം വാങ്ങിയിട്ടുണ്ട്. അമ്മ, വെറുതെ പായം മടഞ്ഞ് കഷ്ടപ്പെടണ്ടെന്ന് ഞമ്മൾ പല വട്ടം പറഞ്ഞിട്ടില്ലേ, പിന്നെന്തിനാ ഇങ്ങനെ? പെരുന്നാള് കൂടാനുള്ള പണം ഉണ്ടാക്കണ്ട ഇക്കാക്ക, എല്ലാവരും പോലെ നമുക്കും കൂടണ്ടേ പെരുന്നാള്? അതിന് വേണ്ട വകയും കൊണ്ടല്ലേ ഞമ്മൾ വന്ന്. ഇത്തവണയെങ്കിലും അരവയറും ദുരിതമില്ലാണ്ട് നമുക്ക് പെരുന്നാള് കൂടണം. ഉമ്മ ദാ അരിയും പലചരക്ക് സാമാനങ്ങളും എല്ലാം ഉണ്ട്. ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടരുത്, വീണ്ടും ദണ്ണം വന്ന് കിടന്നു പോയാ ഞമ്മക്ക് സഹിക്കൂല. ഉമ്മയ്ക്കൊന്നും വരൂല, മോൻ വന്നല്ലോ സമാധാനായി. എന്ത് കോലാടായത്? പീടികയിൽ പണിത്തിരക്ക ഉമ്മ, നിന്ന് എറിയാൻ സമയമില്ല. വലിയ വീട്ടിലും പീടികയിലും എന്തൊക്കെയുണ്ട് കാക്ക വിശേഷങ്ങള്? പറയാം മാവച്ചി. കാലം ഇത്രയായിട്ടും ആ ശങ്കുരുവിന്റെ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല അല്ലേ? ദണ്ണക്കാരനല്ലെന്ന് കരുതിയിട്ടാ നമ്മൾ പലപ്പോഴും വെറുതെ വിട്ടത്. ആ നാരായണിക്കുട്ടിയുടെ കാര്യമാ കഷ്ടം. ഞാൻ പറയുമ്പോ നീ ഇവിടെ ഒരു പണി കണ്ടുപിടിക്ക്. ഉമ്മേനെ അനിയത്തി കുട്ടികളെയും പിരിയേണ്ടിയും വരില്ല, നമുക്കെന്നും കാണുകയും ചെയ്യാലോ. കള്ളന്റെ മോന് ഈ കായങ്ങൾ താര് പണി തരാനാ കൊച്ചുള്ളെ, അത് നിനക്ക് അറിയാവുന്നല്ലേ. കള്ളം പെരിയും കണ്ണിന് സന്തതി, നീ അങ്ങ് തണ്ടും തടിയും വെച്ച് വളർന്നു പോയല്ലടാ മോനെ. എന്താടാ മിണ്ടാട്ടമില്ലാതെ? ചാട്ടുള്ളിയുടെ കാലം കഴിഞ്ഞെന്ന് കരുതിയോ നീ? ഈ സിംഹത്തിന്റെ പല്ലും നഖവും അങ്ങനെയൊന്നും കൊഴിയില്ല. കണ്ടിട്ട് കാലം കുറയായി. എല്ലുറയ്ക്കുന്നതിന് മുമ്പേ വള്ളുവനാടൻ പടക്കുറുപ്പിനോട് വെട്ടുകത്തി പ്രയോഗം. ഒളിഞ്ഞിരുന്നു അതേനെ വീഴ്ത്തിയ മായംകുട്ടിയെ വെല്ലുന്ന ചതിപ്രയോഗം. തന്തചത്ത് മണ്ണാകുന്നതിന് മുമ്പേ നീയും ഉയർത്തെഴുന്നേറ്റു. കുട്ടിക്കളി ആയിരുന്നില്ലേ എന്ന് കരുതി
ചിലതൊക്കെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ദേഹത്തു നിന്ന് മാച്ചാലും മായാത്ത ഒന്നുണ്ട്, അത് കാണണോ നിനക്ക്? ആദ്യമായി ഈ ദേഹത്ത് നീ കാണിച്ച വെട്ടുകത്തിയുടെ പാട്, ആ നിന്റെ പഴയ ധിക്കാരം. എന്താടാ ചാട്ടുളിയോടൊന്ന് പൊരുതി നോക്കണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ചങ്കുറപ്പുണ്ടെങ്കിൽ, പടുക്കാൻ കെൽപ്പുണ്ടെങ്കിൽ വാ, വാടാ. വേണ്ട, പഴയ അധികാരം ഇപ്പോഴുമുണ്ട് നിന്റെ കണ്ണുകളിൽ. കണ്ണില് മാത്രമല്ലടാ, ഈ നെഞ്ചിനകത്തുണ്ട് അണയാത്ത പക. കൊച്ചുണ്ണി മറക്കുകയും പൊറുക്കുകയും ചെയ്തു എന്ന് കരുതിയെങ്കില് നിനക്ക് തെറ്റി. നമ്മൾ ഒറ്റ തന്തയ്ക്ക് പറന്ന് തീരെ മുളച്ചവനാ. നീയല്ല നിന്റെ പടം മുഴുവൻ ഇളകി വന്നാലും നമ്മൾ നെഞ്ചും വിരിച്ച് നിൽക്കൂടാ. എങ്കി വാടാ, നേർക്ക് നേരെ നിന്ന് പോരുത്. ഇത് രണ്ടാം വരവിലെ കന്നിപ്പൊയ്ത്താ. പടക്കുറിപ്പേ, വേണ്ട, ഞങ്ങള് വെറുതെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി പോയിക്കോളാം. മധ്യസ്ഥത്തിന് വരുന്നോളാ മണ്ടം മണുക്കൂസെ. എന്റെ റബ്ബേ, നമ്മൾ എന്തേ കണ്ണ്? കൊച്ചുണ്ണി വിടാൻ. ഇനിയങ്ങ നമ്മുടെ അടുത്ത് കോർക്കാൻ വന്നാ, കണക്കുകളൊന്നും തീർന്നിട്ടില്ല. നീ കാത്തിരുന്നോ, അടവും തടവും പഠിച്ച് അംഗം ജയിക്കാൻ നമ്മൾ വരും. നിന്റെയൊക്കെ കുടലെടുത്ത് മാറിയിടാൻ നമ്മൾ വരും. കൊല്ലു ഞാൻ. കൊച്ചു, ഈയും ബാപ്പയെ പോലെ ആവാനാണോ ഭാവം? കൊടുത്തും കൊണ്ടും ഒരുപാട് അനുഭവിച്ചല്ലേ ഞമ്മള്? ഇല്ലമ്മ, കള്ളം പെരിങ്ങണ്ണിന്റെ മോൻ ഒരിക്കലും കള്ളനാവൂല, തെമ്മാടി ആവൂല, നാടിനും വീടിനും കൊള്ളരാത്തവനാവൂല. പക്ഷെങ്കില് തീർത്തിട്ടും തീരാത്ത ഈ അവഹേളനം, പുഴുത്ത പട്ടിയെ പോലുള്ള ആട്ടിപ്പായക്കല്, എല്ലാവരും പോലെ നമ്മളും പഠിച്ചും വായകരും ഉണ്ടായതല്ലേ, പിന്നെന്തിനെ? പണമില്ലാത്തൊരു പിണ അന്ന് കേട്ടിട്ടില്ലേ നീ? കയ്യിൽക്കുള്ളവന്മാര് എന്തും ചെയ്യും, അതാ ലോക നിയമം. എന്നതല്ലോ മാ ശരിയായ നിയമം. എല്ലാവരും ഒരേപോലെ കാണുന്നതാ പഠിച്ചോന്റെ നിയമം. അത് നമ്മളിനി കിനാ കാണാൻ തുടങ്ങുക. ഒന്നും നമ്മളും മറന്നിട്ടില്ല. കള്ളനാണെങ്കിലും അധികാരപ്പെട്ടെന്ന് തട്ടിയെടുക്കാൻ എന്റെ പാപ്പാനെ ചതിച്ചു വീഴ്ത്തി അടിച്ച് കൊന്നത്, കരം കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിറന്ന മണ്ണി നാട്ടി ഓടിച്ചത്, എന്റെ വാവച്ചി ഒരു പിടി വറ്റ് കിട്ടാതെ വിശന്ന് പിടഞ്ഞു വീണത്, ദുനിയാവിൽ ഒരാളും അനുഭവിക്കാത്ത കഷ്ടതകളല്ലേ ഇത്രയും കാലം കൊണ്ട് എന്റെ ഉമ്മ അനുഭവിച്ചത്? ഉമ്മയുടെ കണ്ണീര് വീഴാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു ചിരി ഈ മുഖത്തുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനിയെങ്കിലും മനുഷ്യന്മാരെ പോലെ ജീവിക്കണം നമുക്ക്. എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇല്ലമ്മ ഇല്ല, നേർവഴി വിട്ട് കൊച്ചുണ്ണി നടക്കൂല. പക്ഷേ മുമ്പ് പേരാമാമൻ പറഞ്ഞ പോലെ ഇനി ഞാനും മത്സരിച്ച് ജീവിക്കാൻ പോവാ. ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാ എന്റെ മത്സരം. മോനെ, നീയല്ലാതെ ഉമ്മയ്ക്ക് മറ്റാരാ ഉള്ളത്?
എനിക്കെന്തെങ്കിലും പറ്റിയ ഇനിയും ഉമ്മയുടെ കണ്ണീര് ഈ ദുനിയാവിൽ വീഴാൻ പാടില്ല. ഞമ്മളുണ്ടാവും, ചങ്ക് പോലെ കുടുംബത്തെ കാക്കാൻ ഞമ്മളുണ്ടാവും. ഉമ്മാന്റെ മോന്റെ വാക്കായത് നിന്നെ പോലെ ഒരു മോനെ പഠിച്ചാൻ എനിക്ക് തന്നല്ലോ. ഇത് മതി എനിക്ക്, ഇത് മാത്രം മതി എനിക്ക്. കുറച്ചു ദിവസം ഞാൻ ശ്രദ്ധിക്കണം. ചില നേരത്തെ സ്വപ്നം കണ്ടുള്ള നിപ്പും എങ്ങോട്ട് പോകാനില്ലേലും ആരും കാത്തിരിക്കുന്നത് പോലുള്ള അണിഞ്ഞൊരുങ്ങലും. എന്താ കുട്ടി ഇതൊക്കെ? ആരെങ്കിലും വരാനുണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്റെ കൃഷ്ണ, നേരാണോടി? ആരാള്? പാല പോക്കണ സമയ. ഇനിയിപ്പോ വല്ല ഗന്ധർവനും മറ്റും ആണോ? ഗന്ധർവനാ? പച്ചു മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരു പാവം ഗന്ധർവൻ. അതാരാ അങ്ങനെ ഒരാള്? എന്നോട് പറയണേല് വിരോധം ഉണ്ടാവോ? കുട്ടിക്ക് അറിയണ ആള് തന്നെയാ. ജാതിയിലും സമ്പത്തിലും താഴെയാ. എന്നാലും എന്തോ എനിക്കൊരിഷ്ടം. കുട്ടി, അപ്പോ കൊച്ചുണ്ണി? ഈശ്വരന്മാരെ, എന്തേ കേക്കണേ? വലിയ വീട്ടിൽ തറവാട്ടിലെ തമ്പ്രാട്ടി കുട്ടി, ഒരു മേത്തച്ചക്കനെ. കുട്ടി, എന്ത് വിട്ടിത്താ നീ പറയണേ? ജാതിയും മതവും പണവും പ്രമാണവും ഒന്നും നോക്കാതെ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് വിട്ടിത്താണെങ്കിൽ അങ്ങനെ എന്നെ കരുതിക്കോളൂ. നാരായണി തന്നെയാണോ ഈ പറയണേ? കുട്ടി, അച്ഛനും അമ്മയും സമുദായക്കാരൊക്കെ അറിഞ്ഞ അതിന്റെ ഭവിഷ്യത്തുകള് എന്തൊക്കെയായിരിക്കും അറിയോ? അതിനു മാത്രമൊന്നും ഉണ്ടായിട്ടില്ല സാവിത്രി. സമുദായത്തിൽ എല്ലാവരും ചതിച്ചവനായിട്ടും കൊച്ചുണ്ണിക്കുള്ള കഴിവുകൾ ശാപം പോലെ പിന്തുടരുന്ന ശങ്കുരുവിൽ നിന്നെ രക്ഷിച്ച ആ മനസ്സ്, അതൊക്കെയാ ഇങ്ങനൊരിഷ്ടം തോന്നാൻ കാരണം. ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. കൊച്ചുണ്ണിയോട് പോലും തുറന്നു പറഞ്ഞിട്ടുമില്ല. പക്ഷേ അടുത്തില്ലാത്തപ്പോ മനസ്സ് കിടന്ന് വിങ്ങ. എന്നും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു പോവാ. വേണ്ട, അരുതാത്ത ഈ ആഗ്രഹം മുളയില് നുള്ളിക്കളയണതാ നല്ലത്. ഇത് മനസ്സിൽ കിടന്ന് വളർന്ന എന്നെങ്കിലും വീട്ടുകാരറിഞ്ഞ കുട്ടിയെ പടിയടച്ച് പിണ്ടം വെക്കും. എനിക്കറിയാം, അതോടെ ഒരുപക്ഷെ എന്റെ നാശമായിരിക്കും. എന്നാലും സാരമില്ല, ഒരു മനുഷ്യനെ സ്നേഹിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും. ഏവൂരേക്ക് ഇന്ന് തന്നെ മടങ്ങണോ നിനക്ക്? പോകണം കൊച്ചുള്ളെ. ചെയ്യുന്ന ജോലി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുതലാളി പിണങ്ങും. പിന്നെ പഴയ പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വന്നാലുള്ള അവസ്ഥ അറിയാലോ. കല്യാട്ടേഷ്മാനും പ്രമാണിമാരാണല്ലോ. എന്താ ഒരു കോള്! ദേ നോക്കട. ദേ വരുന്നു. കായംകുളം ദേശം ശ്രീചക്രം നഷ്ടപ്പെട്ടെങ്കിൽ എന്താ? ഇപ്പോഴും ഐശ്വര്യവും സമൃദ്ധിയും വേണ്ടുവോളമുണ്ട്. കുഞ്ഞാലി, കല്യാട്ടസുമാന് കഴിവുണ്ടെങ്കിൽ ഇവിടെ അറുപത്തനാം കൂടി കളരി പണിയണം. മാടമ്പമാരിൽ കേമന ബുദ്ധിമുട്ടാകുമെന്ന് അടിന് തോന്നുന്നില്ല. ും വള്ളുവ നാട്ടിലും മാത്രല്ല ഈ ഭൂമി മലയാളത്തിൽ മുഴുവൻ പൂൾപെറ്റ പൊന്നാനി തങ്ങൾ ഗുരുക്കൾക്ക് കായംകുളത്തേക്ക് സ്വാഗതം. തങ്ങളെ ശിഷ്യപ്പെടുക എന്നുള്ളത് ഈ ദേശത്തെ ചെറുപ്പക്കാരുടെ ഏറെ കാലായുള്ള മോഹ. വന്നുവല്ലോ, ബഹു സന്തോഷായി. തുളുനാട്ടിൽ നല്ല തുളുക്കുരുക്കൾ ഗുരുക്കളെ തന്നെ വരുത്തിയമ്മ. എന്താ കേട്ടിട്ടില്ലേ? ഓ, പേരും പ്രശസ്തിയും ഉണ്ടാവുന്നത്
കഴിവും സാമർത്ഥ്യവും കൊണ്ടാ. നാല് തുളുനാടൻ സമ്പ്രദായങ്ങൾ നമ്മൾ പഠിപ്പിക്കാം. കടത്തനാടൻ സമ്പ്രദായം വേറെയും. മതി, ധാരാളം മതി. വരിക, വന്ന് വിശ്രമിക്ക. എന്നിട്ട് കളരിയിലേക്ക് പോവാം. വന്നാലും ഈശ്വര, പൊന്നാനി തങ്ങൾ ഗുരുക്കൾ ദേശത്തെ ചെറുപ്പക്കാരെ കളരി പഠിപ്പിക്കാൻ എത്തിയിരിക്കുക. കൊച്ചുണ്ണി, ഇനി ഇവിടെ പലതും നടക്കും. എടാ, തങ്ങളെ ശിക്ഷപ്പെടുക എന്നുള്ളത് മഹാഭാഗ്യ. പക്ഷെ ആ രാമൻകുട്ടിയുടെ തന്ന കല്യാട്ടസ്മാനല്ലേ കാര്യക്കാരൻ? നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഗൗനിക്കാവോ? കൊച്ചുള്ളെ, നമുക്കും കളരി പഠിക്കണം. എന്റെ മകനാണ് രാമൻകുട്ടി. അടവും തടവും പഠിക്കണു, മേയ്ക്കരുത്തും ഉണ്ട്. അപ്പോൾ മനക്കരുത്തില്ല എന്ന്? ആയുധാഭ്യാസം പോലെ അക്ഷരാഭ്യാസത്തിനും പ്രാമുഖ്യം നൽകണം, എങ്കിലേ വളരൂ. സംസ്കൃത ശ്ലോകങ്ങൾ ഇവന്റെ നാവിന് വഴങ്ങില്ല എന്നാ പറയണത്. വാലെടുത്ത് പയറ്റും പോലെ വാക്കെടുത്ത് പയറ്റാൻ കഴിയില്ല അല്ലേ രാമൻകുട്ടി? ആ, പൂത്തറയ്ക്കും ഗുരുത്തറയ്ക്കും മുമ്പിൽ പയറ്റി തെളിഞ്ഞു ഒന്ന് കാണട്ടെ. എന്താ, പഠിച്ചു വിദ്യ കാണിക്കാനും മനക്കരുത്തില്ലേ രാമൻകുട്ടി? കാണിക്കാം. എങ്കിൽ ആദ്യ ഘട്ടം തന്നെ ആവട്ടെ മെയ്വഴക്കം. തൊഴുത് കൈകൂപ്പി നിന്ന് വലതുകാൽ പുറകോട്ട് മാറി ഇടതുകാലിന്റെ വെള്ള കണ്ട് കൈകെട്ടി അമർന്നിരുന്ന് ഇടതുകാൽ മുന്നിൽ വെച്ച് കൈകെട്ടി അമർന്ന് വലതുകാൽ മുന്നിൽ വെച്ച് വലതു കൈ മടക്കി വലതുകാൽ പുറകോട്ടിറക്കി കളരി തൊട്ട് വന്നിച്ച്. മെയ് കണ്ണാക്കുന്ന പാഠവും ആ മെയ്ത്തൊഴിൽ. പിഴച്ച ചുവടുകൾ മാത്രമുള്ള ഈ ചവിട്ട് നാടകം കല്യാട്ടസ്മാനന്റെ മകനെ ആരാ പഠിപ്പിച്ച്? ആരാ നിന്റെ ഗുരു? വള്ളുവനാടൻ പടക്കുറുപ്പ്. എന്റെ തട്ടകത്തി കയറി തായം കളിക്കാൻ നീ എന്തിനു വന്നു? കായലും കരയും കടന്ന് സ്വൈര്യം കെടുത്താൻ എന്തിനു വന്നു? വള്ളുവനാട്ടിൽ നിന്ന് തോറ്റോടിയ പീറക്കുറുപ്പ് കായംകുളത്തോ? അംഗത്താരിയേക്കാൾ വായ്ത്താരി കൈമുതലായുള്ള നീയാണോ ഇവരെ വിദ്യാഭ്യസിപ്പിച്ചത്? ഇതാ, വലതുകാൽ വെച്ച് കളരി വന്നതും ചെയ്യുമ്പോൾ പോലും അന്റെ ശിഷ്യന് വിളിച്ചിരിക്കുന്നു. വേണ്ട, എന്റെ മുറകളെ പരീക്ഷിക്കാൻ വരണ്ട. അസ്ഥാനത്ത് കയറി ആളാ വരും നോക്കണ്ട. ഈ കായംകുളത്തെ നെടുങ്കളരിക്കും കുറുങ്കളരിക്കും തൊടുകളരിക്കും അധിപൻ ഞാനാ. ഞാൻ മാത്രം വന്ന വഴിയെ തിരിച്ചു പോ. അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ചാട്ടുള്ളിയുടെ മെയ്ക്കരുത്തിന്റെ ഫലം നീ എന്താണെന്ന് അറിയും. ദക്ഷിണ നിന്ന് കൊഴുത്തവന്റെ അധിക പ്രസംഗം. എടോ, കളരികൾക്ക് അധിപനായിട്ട് കാര്യമില്ല, അടവുകൾക്ക് അധിപനാവണം. ചതിച്ചും കൊന്നും നീ നേടിയെ കെട്ടിമാറാപ്പ്. നമ്മൾ കുറച്ച് അടിച്ചു നിരത്തിയതല്ലേ? ഒരു കാഴ്ച അംഗത്തിലെങ്കിലും ജയിച്ച് ആൺകുട്ടിയാവാൻ നോക്ക്. എന്നിട്ട് ഈ തങ്ങളോട് നേരിടാൻ വാ. വേണ്ട, അംഗം പിടിച്ചാലേ ചേകോരാകൂ, പുലസ്യമണിഞ്ഞാലേ നായരാകൂ. കേട്ടിട്ടില്ലേ പീറക്കുറുപ്പേ? പടക്കുറുപ്പേ, എന്റെ മകനെയും താല്പര്യമുള്ള ചെറുപ്പക്കാരെയും കളരി പഠിപ്പിക്കാനാ ഈ അറിവുള്ള തങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്. തങ്ങൾക്ക് വേണ്ടിയാ ഈ കളരി പണിയിച്ചിരിക്കണത്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നന്ദി കെട്ടവന്മാരെ, കാര്യം നേടിക്കഴിഞ്ഞപ്പോ ഈ ചാട്ടുളി പുറത്തല്ലേ? ഇല്ല, ഒരു തങ്ങളുടെ മുമ്പിലും ഞാൻ തോൽക്കില്ല. വരാനാ പറഞ്ഞത്? പോയിട്ട് നടത്തിയിട്ട് മതി അധികാരം സ്ഥാപിക്കൽ. ചങ്കൂറ്റമുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ കായംകുളത്ത് എന്റെ സ്ഥാനം നീ വെട്ടിപ്പിടിക്കേ. വാ, വാടാ. ഒരുപാട് അംഗത്തട്ടിൽ നമ്മൾ മുഖാമുഖം വന്നതാ. അന്നൊക്കെ എന്റെ തല കുയ്യാതെ വെറുതെ പെട്ടത് നമ്മളുടെ അനുകമ്പ. ഓ, ജീവൻ വേണമെങ്കിൽ കളരിക്ക് പുറത്തുപോ.
ഈ തങ്ങളുടെ ദേഹത്തൊരു തുള്ളി വീർപ്പ് പിടിപ്പിക്കാൻ പോലും അനക്കാവില്ല. വീമ്പ് പറയാതെ ആയുധമെടുക്ക്. ഇനി നമ്മളിൽ ആരെങ്കിലും ഒരാൾ മതി ഈ കായംകുളത്ത്. അന്നോട് പൊരുതാൻ നമുക്ക് ആയുധം വേണ്ട. ചതി മാത്രം അറിയാവുന്ന എന്നെ തൊടാൻ പോലും നമുക്ക് അറപ്പാ. ഇത് തൊടുമർമ്മമോ തിരുമർമ്മമോ അല്ല, ഒരായുസ് മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നാൽ പോലും അനക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത ചൂണ്ടാണി മർമ്മം. ലക്ഷ്മണേ, കളരി പഠനം നാളെ തുടങ്ങാം. ഇന്ന് ശകുനം നന്നല്ല. ആ ഈ ജീവശവത്തെ എടുത്ത് കായലിലോ പുറമ്പോക്കിലോ തള്ളിയത് ആയുഷിന് ബലം പറിച്ചോൻ കൊടുക്കുന്നെങ്കിൽ എണീറ്റ് വരട്ടെ. മോനെ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ശങ്കുരു കാത്തു നിന്ന്. എന്റെ സ്വൈര ജീവിതം തകർക്കാനായിട്ടാണ് നീ വന്നത്. ആദ്യം എന്റെ അമ്മാവന്റെ മനസ്സ്, പിന്നെ എനിക്ക് അവകാശപ്പെട്ട എന്റെ പെണ്ണിന്റെ മനസ്സ് ഒക്കെ നീ സ്വന്തമാക്കി. അവരുടെ മുന്നിൽ നീ എന്നെ അപമാനിച്ചു, തോൽപ്പിച്ചു കളഞ്ഞു. എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ശങ്കുരുവിന് ഒരിക്കലെങ്കിലും ജയിക്കണോടാ, ജയിക്കണം. തമ്പുരാൻകുട്ടി, ഇന്ന് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെയായി.
ഈ നിൽക്കുന്ന നാരായണി കൊച്ചിനെ എനിക്കിഷ്ടമാ, കൂടെ പരിപ്പിനോടുള്ള ഇഷ്ടം അതറിയാതെ തൊടുക്കാൻ വന്നാണ്ടല്ലോ. ഞാൻ കള്ളന്റെ മോനാ, കള്ളം പെരിയങ്കണ്ടിന്റെ മോൻ. തടുക്കാനും കൊടുക്കാനും ഞാൻ തുടങ്ങുക. തടുക്കാമെങ്കിൽ നീ തടുത്തോടാ. ചുള്ളിലെയും ഭ്രാന്തും തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോടാ. കൊച്ചുണ്ണി സഹിക്കും, ഈ ഭൂമിയോളം സഹിക്കും. അത് കഴിഞ്ഞ എന്റെ ഉമ്മയാണ് നേര്, ആരാണെന്നൊന്നും നമ്മൾ നോക്കൂല. കേട്ടോടോ? അമ്മയ്ക്ക് നല്ല സുഖമില്ല, അതാ ഞാൻ വന്നത്. കഴിച്ചോളൂ. വേണ്ട, വിശപ്പും ദാഹമൊന്നും അറിയാണ്ടായി. ഞാൻ കാരണം എപ്പോഴും പ്രശ്നങ്ങളല്ലേ, എന്തൊക്കെ ഉപദ്രവങ്ങൾ സഹിച്ചു. പൊറുക്കണം മാപ്പ്. നാരായണിക്കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു, അടുക്കരുതായിരുന്നു. ഒരു കുറ്റവും സ്വയം ഏറ്റെടുക്കണ്ട. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മോഹിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ പലതവണ തുറന്നു പറയണമെന്ന് കരുതിയതാ. ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല. ഈ നാരായണിക്കുട്ടിയുടെ മനസ്സിൽ കൊച്ചുണ്ണിയുണ്ട്.